ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൽ ലേണിംഗ്. മക്കളെ, നമ്മൾ ഈ ഗേളി വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ക്രിസ്മസ് പരീക്ഷ വന്നെത്തിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം എല്ലാവരും അത്രത്തോളം ഈ ഗേളി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം പേടിയായിരിക്കും. അപ്പം ഇന്ന് മിസ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കേരള പാഠാവലി പരീക്ഷ എന്നാണടാ നാളെയാണ് അല്ലേ. മലയാളം രാവിലെ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ഇപ്പോഴേ പഠിച്ചു പോയാലോ. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ്, കഥാപാത്ര നിരൂപണവുമായിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കൾ നോക്കിയേ, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് ഏത് നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ്? നമ്മുടെ ചിത്രശലഭകൾ എന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ വൃദ്ധയുടെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കഥാപാത്ര നിരൂപണത്തിൽ നമുക്ക് വൃദ്ധയുടെ കഥാപാത്രം ചോദിക്കും. അത് കൃത്യമായിട്ട് എൻ്റെ മക്കളെ പഠിച്ചു പോവുക. ഇനി ഇൻ കേസ് ഇത് ചോദിക്കാത്തൊരവസരത്തിൽ കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് ഈ ഒരു വൃദ്ധയുടെ കഥാപാത്രം നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ആ അതിൻ്റെ നിഴലിൽ വെച്ച് നമുക്ക് പരീക്ഷ എഴുതാൻ പോവാം. അപ്പം എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്? അവരുടെ രൂപം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം, അവരുടെ സ്വഭാവം നമ്മൾ കൃത്യമായി അറിയണം, പെരുമാറ്റം നമ്മൾ അറിയണം, മറ്റു സവിശേഷതകൾ ഇതെല്ലാം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ രൂപത്തിൽ എന്താണ്, വൃദ്ധയുടെ രൂപം എങ്ങനെയാണടാ? ഒരു ചുക്കിച്ചുളിഞ്ഞ ശരീരമാണ് അല്ലെ, വൃദ്ധയുടെ ഒരു ചുക്കിച്ചുളിഞ്ഞ ശരീരമാണ്. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നടക്കല്ല, ഇങ്ങനെ കൂടി 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 അല്ലെ ആര് നടക്കുക, നമ്മുടെ വൃദ്ധ നടക്കുക. അതേപോലെ കണ്ണുകളൊന്നും ശരിക്കും കാണാണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കും. എന്താ കണ്ണുകളെ ശരിക്കും കാണാണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലേ നോക്കുക. അതേപോലെ തന്നെ മോനെ ഇങ്ങനെ മോനെ എന്നൊന്നും വിളിക്കാൻ പറ്റൂ ഇല്ലല്ലേ, അങ്ങനെ ഇടറി ഇടറി ശബ്ദങ്ങളല്ലേ നമ്മുടെ വൃദ്ധക്ക് ഉണ്ടാവുക. അതേപോലെ സ്വഭാവം എന്തായിരിക്കും, എല്ലാരോടും സ്നേഹമായിരിക്കും, ഒരു വെറുപ്പോ വിദ്വേഷം ഒന്നും ആരോടും കാണില്ല, എല്ലാവരോടും എന്താ വളരെയധികം സ്നേഹത്തിലായിരിക്കും പെരുമാറുക. മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ വൃദ്ധയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലേ. പിന്നെ എന്താ, ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണ് ആര്, നമ്മുടെ വൃദ്ധ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും അവർക്ക് എന്താണ് സ്നേഹമായിരിക്കും ഉണ്ടാവല്ലേ. ഇനി നോക്കിയേ, മാലാഖന്മാർക്ക് എങ്ങനെയാണോ മറ്റുള്ളവരോട് വാത്സല്യം, അതേപോലെയാണ് നമ്മുടെ വൃദ്ധക്കും. മാലാഖന്മാരോ പോലെ എന്താണ്, മാലാഖന്മാരോടുള്ള പോലെ എന്താ ഒരു വാത്സല്യമാണ് അല്ലേ. ഇനി പെരുമാറ്റം നോക്കുകയാണെങ്കിൽ എന്തോ ദേഷ്യം പിടിച്ച് വർത്തമാനം പറയും, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇറങ്ങിപ്പോടാ, അങ്ങനെയൊക്കെ പറയൂ ഇല്ലേ. അവരെ പെരുമാറ്റം എന്താ, ശാന്തമായ രീതിയിൽ മക്കളേന്ന് വിളിച്ചിട്ടല്ലേ സംസാരിക്കുക, എങ്ങനെയാ സംസാരിക്കുക, മക്കളേന്ന് വിളിച്ച് വളരെ ശാന്തമായ രീതിയിലായിരിക്കില്ലേ ഈ വൃദ്ധ സംസാരിക്കുക. പിന്നെയോ സ്നേഹം വൈകുന്ന പെരുമാറ്റം, നമ്മളറിയില്ല എന്താണ് സ്നേഹം ഒലിച്ചിറങ്ങാന്നൊക്കെ പറയില്ലേ, എന്താ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള എല്ലാവരോടും സ്നേഹത്തോടു കൂടിയാണ് ആര് സംസാരിക്കുക, നമ്മുടെ വൃദ്ധ സംസാരിക്കട്ടോ. മറ്റുള്ളവരോടൊക്കെ കാരുണ്യത്തോടു കൂടി നല്ലൊരു പെരുമാറ്റത്തോടു കൂടിയും സ്വഭാവത്തോടു കൂടിയാണ് നമ്മുടെ വൃദ്ധ ഉള്ളത്. അതേപോലെ ആരെങ്കിലും തെറ്റായ വഴിയിലൂടെ പോകുന്ന സമയത്ത് മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെ ചെയ്യരുത്, കൃത്യമായിട്ട് ഉപദേശങ്ങളൊക്കെ നൽകിയിട്ട് അവരെ നേർവഴിക്ക് നയിക്കാനും വൃദ്ധ മറക്കാറില്ല. പിന്നെ വൃദ്ധയുടെ മറ്റുള്ള സവിശേഷതകൾ നോക്കിയേ, പ്രകൃതി തന്നെയാണ് ആര് എന്ന് പറയുന്നത് വൃദ്ധ എന്ന് പറയും. ഒരുപാട് അമാനുഷിക സിദ്ധികളുള്ള ആളാണ് ആര്, വൃദ്ധ എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയെ വൃദ്ധയായിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം മക്കളെ നോക്കിക്കേ, പ്രകൃതിയുടെ പ്രതിരൂപമാണ് ചിത്രശലഭകൾ അല്ലെ. പ്രകൃതിയുടെ പ്രതിരൂപമാണ് ചിത്രശലഭമർ എന്ന നാടകത്തിലെ വൃദ്ധ. അപ്പം പ്രകൃതി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ വൃദ്ധ, അഥവാ മുത്തശ്ശി എന്ന് വിളിക്കുന്ന കേന്ദ്ര കഥാപാത്രം. അവരെങ്ങനെയാണടാ സർവം സഹായായ ഒരു മുത്തശ്ശിയുടെ രൂപവും പെരുമാറ്റവുമാണ് അവർക്ക്. എല്ലാം സഹിക്കുകയും പൊരുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുത്തശ്ശിയാണല്ലേ. വളരെ പ്രായമായ അവരുടെ ശരീരമെല്ലാം എന്താ ചുക്കിച്ചുളിഞ്ഞ രീതിയിലാണ് കാണുന്നത്. കൂനുള്ളതിനാൽ വടിയും കുത്തിയാണ് ഇങ്ങനെ കൂനി കൂടിയാണ് നടക്കുക. ഇങ്ങനെ നടക്കാൻ പറ്റാണ്ടേ കൂനി കൂടി നടക്കുമ്പോൾ എന്താ വടിയൊക്കെ കുത്തി വെച്ചിട്ടാണ് ആര് നമ്മുടെ മുത്തശ്ശി നടക്കലേ. ഇനി നോക്കിക്കേ, കാഴ്ച ശക്തിയും കേൾവി ശക്തിയും എന്താ നല്ല രീതിയിൽ കുറവാണല്ലേ. കാഴ്ചശക്തിയും കേൾവി ശക്തിയും വളരെ കുറവായിരിക്കും മുത്തശ്ശിക്ക്. അപ്പൊ നമ്മുടെ മുത്തശ്ശിക്ക് കാടിനോടൊക്കെ എന്തായിരുന്നു, വളരെയധികം സ്നേഹമുള്ള മുത്തശ്ശിയായിരുന്നു അല്ലേ.
കാടിനോടും അതേപോലെ തന്നെ മക്കളോടും കാടിൻ്റെ മക്കളോടൊക്കെ അടങ്ങാത്ത സ്നേഹമുള്ള ആളായിരുന്നു നമ്മുടെ മുത്തശ്ശി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ മുത്തശ്ശി. കാടൊക്കെ സംരക്ഷിച്ചു കേട്ടോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ കയറി ആരും അപകടത്തിൽ പെടരുതെന്ന് മുത്തശ്ശി വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ മുത്തശ്ശി. അതുകൊണ്ട് ആണ് ശലഭങ്ങളുടെ പിന്നാലെ പോയ മാലാകന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് മുത്തശ്ശി ശ്രമിക്കുന്നത്. അപ്പൊ അതിൻ്റെ എക്സാമ്പിൾ ആട്ടോ മക്കളെ ഇവിടെ പറയുന്നത് മുത്തശ്ശി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? മാലാകന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട് അല്ലേ. സ്വന്തം മക്കളെ പോലെയുള്ള വാത്സല്യം, സ്വന്തം മക്കളോട് എങ്ങനെയാണോ വാത്സല്യത്തിൽ പെരുമാറുന്നത് അതേ രീതിയിലായിരുന്നു മുത്തശ്ശി എന്താ മറ്റുള്ളവരോടൊക്കെ പെരുമാറുണ്ടായിരുന്നത്. നമ്മുടെ മുത്തശ്ശിക്ക് ഒരുപാട് അമാനുഷിക സിദ്ധികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാടിന്റെ സംരക്ഷിക അല്ലെങ്കിൽ കാവലാളെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുത്തശ്ശിയാട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എത്രത്തോളം ഉണ്ട്, മനുഷ്യരും പ്രകൃതിയും എത്രത്തോളം തമ്മിൽ ബന്ധമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആര്? ഒരു കഥാപാത്രമാണ് വൃദ്ധലെ. അപ്പം ഒരു കാലത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രകൃതിയോടിണങ്ങി ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പൊ മനുഷ്യരെന്താ പ്രകൃതിയിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ പ്രകൃതിയെ തന്നെ എന്താ നശിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു നമുക്ക് ഒരു ഭാഗം ഈ ഒരു നമ്മുടെ വൃദ്ധയുടെ കഥാപാത്രം എന്നുള്ളത് വളരെ തികച്ചും എന്താ പ്രസക്തി ആർജിക്കുന്ന ഒരു കഥാപാത്രമാണ് വൃദ്ധ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ മക്കൾക്ക് പരീക്ഷക്ക് നിർബന്ധമായും ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത്. ഈ ഒരു പാഠഭാഗത്തിലെ ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള വൃദ്ധയുടെ കഥാപാത്ര നിരൂപണം മനസ്സിലായില്ലേ? അപ്പം അടുത്ത ടോപ്പ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും എക്സാം എഴുതാം കേട്ടോ. അപ്പൊ സോ ബൈ.